പ്രൈസ് ദി ലോർഡ്. വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ ദിവസവും തന്റെ കൂട്ടുകാരോട് താൻ വെക്കാൻ പോകുന്ന വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് ചുമ്മാ തന്നെ അദ്ദേഹം പറയുന്നുമല്ല, ഓരോ റൂമിന്റെയും വലിപ്പവും ഓരോ റൂമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം കൃത്യമായി തന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, അച്ഛ ഇത്രയും നാളായിട്ട് വീടിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മുമ്പിൽ വർണ്ണിക്കാറുണ്ട്, എന്നാൽ ഈ വീട് വെക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ അച്ഛനെ കൊണ്ട് പറ്റിയില്ല, അച്ഛൻ അതിന് പരിശ്രമിച്ചിട്ടില്ലല്ലോ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് നടക്കുക, എന്നാൽ അത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം ഒരു ചെറിയ പരിശ്രമം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വചനം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അറിയാം, പക്ഷെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു പരിശ്രമവും ഇല്ല. വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുടനെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അത് ഇപ്പൊ തന്നെ നിവർത്തിയായി കാണണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകേണ്ടതിന് വേണ്ട പ്രാർത്ഥനയോ ജാഗരണമോ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, കേവലം സ്വപ്നം കാണുന്നവരായി മാത്രമല്ല, അതിനുവേണ്ടി ജാഗരിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേട്ടാൽ അത് പ്രമാണിക്കുവാൻ ഉള്ള ഉത്സാഹം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പൗലോസ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ വചന ശക്തിയാണ്. ആ വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും അതിൽ പ്രകാരം മുമ്പോട്ട് ചുവടുകൾ വെക്കുകയും ചെയ്യണം. അങ്ങനെ വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുമ്പോഴാണ് ദൈവപ്രവർത്തികൾ നമ്മൾ കാണുന്നത്. നമുക്കതിനായി ഇന്ന് ഒരുങ്ങാം. കർത്താവ് സഹായിക്കണം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വാഗ്ദത്തങ്ങൾ കേൾക്കുക മാത്രമല്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. വചനം കേൾക്കുക മാത്രമല്ല അത് പ്രമാണിപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണം. അങ്ങനെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.